Today in Red Carpet, I have with me two musicians, two actors, two friends. Yeah. Welcome, Sreenath Bhasi and Sekhar Menon, to my show. Thank you, man. Okay, so ee parayda ningale rendu verum actors aanu musicians aanu soorthukalkana soorthukalana ningale rendu verum cherthu nirthunna or element cinema aano adho music aano music aanu ende nigamanathil ivante nigamanam what boss I mean we are friends so angantha scene aanu appo ellam ullu samayam meet cheyumbo music kelkana music is always there appo cinema music alli rendum choikkana chalappo music aayikolle music aayikolle okay so ee parayna endha paraya dadadiya cinema ilana prekshakar ningale orumichu kaanunnathu adinu mumbai maybe saugrudham undayirikkam because salt and pepper inde a band song Kinnan. Okay. No, Kinnan is out of love, man. Beera is just was forced on me. They said Sreenath Bhasi won't be. Even എനിക്ക് ഭാസിനെ ആദ്യമായിട്ട് പരിചയവും അല്ലെങ്കിൽ ഞാൻ എന്റെ ഫോണിൽ ഇപ്പോഴും സേവ്ഡ് ശ്രീനാഥ് ബീര ആദ്യമായിട്ട് വിളിക്കുമ്പോഴൊക്കെ ബീരയാണ് പേര് ഈ ഭാസിനോട് ശരിക്കും വെൽക്കം എന്നല്ല വെൽക്കം ബാക്ക് എന്നാണ് പറയേണ്ടത് ബിക്കോസ് ഈ കസേരയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ കസേരകളിൽ അവർ ആർ ജെ ആയിട്ട് ഇരുന്നിട്ടുള്ള ആളാണ് സോ ഹൗസ് ദാറ്റ് ഫീലിംഗ് ബാക്ക് ടു ദ സെയിം കമ്പനി ഐ ലവ് റേഡിയോ ബ്രോ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ആസ് ആൻ ആക്ടർ ദേർസ് നോ ഓപ്പോസിറ്റ് സൈഡ് ഫീലിംഗ് ആൾസോ ബട്ട് ഇറ്റ്സ് ഗ്രേറ്റ് ദാറ്റ് ഐ ഗെറ്റ് ടു ഡു വാട്ട് ഐ ലൈക്ക് ടു ഡു റേഡിയോ ഈസ് ഓൾവേസ് ബീൻ എ ലവ് ബ്രോ അത് ഇപ്പോഴും 70 kilometers പാട്ട് വെച്ചുകൊടുക്കാൻ പറഞ്ഞാൽ ഖാൻ ഇറ്റ്സ് അമേസിംഗ് ഓക്കെ സോ ഈ പറയുന്ന പണ്ടത്തെ ബീരയിൽ നിന്ന് ഇന്നത്തെ അറിയപ്പെടുന്ന ശ്രീനാഥ് ഭാസിയിലേക്ക് എത്ര ദൂരമുണ്ട് അധികം ദൂരമൊന്നുമില്ല വീട്ടിൽ നിന്ന് ഓഫീസ് വരെ വരണ ദൂരമുള്ള ഓക്കെ സോ ശേഖർ മേനോനെ ആസ് ആൻ ആക്ടർ ഞങ്ങൾ കാണുന്ന ഡാദടികളാണ് അതിനുശേഷം കുറേയധികം സിനിമകളിൽ കണ്ടു പേഴ്സണലി ശേഖർ മേനോനെ പറ്റി അധികം അറിയില്ല ആർക്കും ശേഖർ മേനോൻ ശരിക്കും പേഴ്സണലി എങ്ങനെയാണ് എവിടെ നിന്നാണ് ആരാണ് എന്താണ് വിശദമായിട്ട് പറയൂ ഓ നേറ്റിവിറ്റി പറയുകയാണെങ്കിൽ ഒറ്റപ്പാലത്താണ് ഓക്കെ അമ്മ ഒറ്റപ്പാലത്താണ് അച്ഛൻ വൈറ്റിലെ നിന്നാണ് പിന്നെ ഉള്ള വെച്ചിട്ടെങ്കിൽ അങ്ങനെ വലുതായിട്ട് പറയാനൊന്നുമില്ല ഞാൻ 1999 ഡിജെയിങ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഡിജെയിങ് ആയിരുന്നു എന്റെ കരിയർ അന്ന് ഡിജെയിങ് ഇവിടെ ഇത്രയും പോപ്പുലർ ആണോ അത്രയായിരുന്നില്ല പക്ഷെ എന്നാലും ഡിജെസ് ഉണ്ട് ഉണ്ടായിരുന്നു കുറച്ചുകൂടി ക്ലീൻ അപ്പ് പാർട്ടീസും ഇത്രയും ഒരു ഇഷ്യൂസ് ഒന്നും ഉണ്ടാവുന്ന ഒരു കാലമായിരുന്നില്ല നല്ല മ്യൂസിക് ആയിരുന്നു മ്യൂസിക്കിന് വേണ്ടി ആൾക്കാർ ഡാൻസ് കളിക്കാൻ ആ പാട്ട് കേൾക്കുക എന്നുള്ള പരിപാടിയായിരുന്നു അടിപൊളിയാണ് Then I don't know what happened. ബീരയുടെ പഴയ ഷോസിന് ഇപ്പോഴും ഫാൻസ് ഉണ്ട് സത്യമായിട്ടും ഉണ്ട് കാരണം എന്നോട് ഈയിടെ അടുത്ത് ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ പണ്ട് ചാനലിൽ ചെയ്തുകൊണ്ടിരുന്ന ബീര സംസാരിച്ചിരുന്ന സാധനത്തിന്റെ റെഫറൻസ് വെച്ച് ഒരു കാര്യം സംസാരിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് ഓൾമോസ്റ്റ് 8 years എങ്കിലും ആയിട്ടുണ്ട് അല്ലേ 8 or 10 years 8 or 9 years ആയിട്ടുണ്ട് ഇന്നും അവരെ ഓർത്തിരിക്കുന്നു അന്ന് റോസ് ബോളിൽ ഷോ ചെയ്തിരുന്ന ആ ചബി പയ്യനെ എന്നിട്ട് എന്നോട് പറഞ്ഞതാണ് ബാസി ഇപ്പൊ കാണുന്നുണ്ട് അന്ന് നല്ല നല്ല മോഹം നല്ല ചബി ക്യൂട്ട് പയ്യനായിരുന്നു ഇപ്പൊ കാണുന്നുള്ളൂ Okay, so cute Sreenath Bhasi and Sekhar Menon, let's start the show. Pulli parayanda irunnu. Red Carpet with RJMike. So, Kozhippangaana latest news. സോ ഒരു ഒരു സറ്റാരിക്കൽ കവിതയുടെ ഇന്നത്തെ മ്യൂസിക് വീഡിയോ വേർഷൻ അപ്പുറം എന്താണ് കോഴിപ്പങ്ക് വാട്ട് ഇസ് ഇറ്റ് ടു യു ഇതിപ്പോ മെയിൻ ആയിട്ട് വാട്ട് യു സെഡ് സറ്റയർ ഈസ് വൺ ഓഫ് ദ ജോണറസ് ഓക്കെ It can be anything you want it to be. കാരണം അതിൻ്റെ കോൺട്രഡിക്ഷൻ ആണ് അതിൻ്റെ മെയിൻ ക്യാച്ച് ഓക്കെ സോ അതിനെ സെറ്റയർ ആക്കാം അതിനെ വേണമെങ്കിൽ സീരിയസ് എടുക്കാം വളരെ സീരിയസ് എടുക്കാം മാധവി കുട്ടി തോട്ട് ഇറ്റ് വാസ് വെരി സാഡ് ആൻഡ് ഷീ ക്രൈഡ് ഹിയറിംഗ് ദിസ് അവർക്ക് അതിനൊരു വയലൻസ് ആണ് അതിലെ കണ്ടത് അപ്പം നമുക്ക് കാണുന്ന സെറ്റയറോ അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റിനെ കുറിച്ച് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ സിറ്റുവേഷനെ കുറിച്ച് സംസാരിക്കാമെന്നല്ല ഷീ തോട്ട് ഇറ്റ് വാസ് വെരി വയലൻറ്റ് ആൻഡ് this Kochi has been attacked appo enikona perceive cheyna aalku aa oru freedom undu engena onnu interpret cheya okay adu kelkuna aalude freedom oru art inde brilliance varunnathu avade ee part undakkanulla allengil undakkan prerippichu element endanu ee satirical kavithe music compose cheyan prerippichu element endanu idinte contradiction thanneyanu okay adeyathu same line thanneyanu contradict cheyunnathu adeyathu ningal eduthollu taru
എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെയാണ് അതിന്റെ. വ്യാജ വാഗ്ദാനങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ കാണാം. ഓക്കെ, ഞാനത് പറഞ്ഞിട്ടില്ല, ഞാനത് പറഞ്ഞിട്ടില്ല, പറയുകയില്ല. ഓക്കെ, സോ ഭാസി എന്ന സിംഗറിന് ഇതിൽ ഇതിൽ എന്താണ് ചാലഞ്ചിങ് ആയിട്ട് തോന്നിയത്? ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ഹൗ കൂൾ ഓഫ് എ പദ്യം ഇറ്റ് ഇസ്, ഒരു രക്ഷയില്ലാത്ത. അത് യൂട്യൂബിൽ സച്ചിദാനന്ദ് സാറിന്റെ വേർഷൻ ഉണ്ട്, ഉഗ്രനാണ് റിസൾട്ട് ചെയ്തേക്കണേക്കാൻ. ഞാൻ അതിന്റെ ഫാനാണ്, ഞാൻ സ്പോക്കൺ വേർഡിന്റെ ഫാനാണ്. ഇതിലേക്ക് എങ്ങനെ അഭിയേട്ടൻ എത്തി? അഭിലാഷ് കുമാർ അഭിയേട്ടൻ ഇസ് ലൈക്ക് ദ is Gandalf in Lord of the Rings, bro. Like, he's like, yeah. He's a visionary. So, Abhiyatna vision is that. Abhiyatna is that. So, we thought he's the best person to do. And we can practically do that. That's what I'm saying. I'm saying, സച്ചിദാനന്ദന്റെ ഈ കവിത മുമ്പോട്ട് വെച്ചൊരു ആശയം എന്ന് പറയുന്നത്, കോഴിയെ തരാം പക്ഷേ തലയും മുലയും നഖങ്ങളും എനിക്ക് തരണം എന്ന് പറയുന്ന ഒരു വ്യാജ വാഗ്ദാനത്തിനെ ആക്ഷേപവാസിയിലൂടെ അവതരിപ്പിക്കുകയാണ് ചെയ്തത് എനിക്ക് മനസ്സിലായിടത്തോളം. അതിന്റെ ഒരു മ്യൂസിക് വീഡിയോ 2020 വരുമ്പോൾ എത്രത്തോളം റിലവൻസ് ഉണ്ട് അതിന്? ഇന്ന് നല്ല റിലവന്റ് ആയ ഒരു ടോപ്പിക്കാണ്, കാരണം ഈ കോഴി എന്ന് പറയുന്നത് ഒരു മെറ്റഫോറാണ്. ഓക്കെ, അതിനെ നമുക്ക് എന്ത് വേണമെങ്കിലും മാറ്റി വെക്കാം. അതിലേക്ക് നമുക്ക് ഇപ്പൊ ഇന്നത്തെ ഫാമേഴ്സിന്റെ ഇഷ്യൂ വേണമെങ്കിൽ ഇടാം, നമ്മളിപ്പോ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ റെലവന്റ് ആയ ന്യൂസിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് എന്ത് ടോപ്പിക് വേണമെങ്കിലും എടുത്തിടാം. ഇതിലിപ്പോ വീട്ടിൽ തന്നെ ആവാം, വീട്ടിൽ ഹസ്ബൻഡ് വൈഫ് ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ആവാം, അതിന്റെ ഒരാൾ കോഴിയായാൽ മതി, മനസ്സിലായില്ലേ? അപ്പൊ അത് ഏത് രീതിയിലും വ്യാഖ്യാനിക്കാൻ പറ്റുന്നതാണ് ഒരു ആർട്ടിന്റെ വിജയം. മനുഷ്യന്റെ ഹിപ്പോക്രസിയും കൂടെ ഒരു ഞാൻ എന്റെ നാടിന് വേണ്ടി ഇത് കൊടുക്കുന്നു, ഇത് ചെയ്യുന്നു. ശരിക്കും ഞാൻ നാടിന്റെ അപ്പുറത്തുനിന്ന് മൂത്രമൊഴിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ലൈക്ക് ഐ എം സേയിങ് വി ആർ എ നാച്ചുറലി ഹിപ്പോക്രറ്റ് ഹ്യൂമൻ ബീയിങ് ഗിവിംഗ് ഔട്ട് എ ലോട്ട് ഓഫ് പ്രോമിസസ് ആൻഡ് നോട്ട് റിയലി കീപ്പിംഗ് അപ് എനി ഓഫ് ദോസ് തിങ്സ് ലൈക്ക് സോഷ്യലി. ലൈക്ക് ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് റെലവന്റ് എനി ടൈം. ഏത് എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞാലും മനുഷ്യന്റെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, മനുഷ്യന്റെ ചെറിയ ഒരു കുണേഷ്കാരു. ഇത്തരം ഫേക്ക് പ്രോമിസസ് സിനിമയിലുണ്ടോ? ഐ ബിലീവ് എവ്രിവെയർ. Movies from where we are, in our group of friends, it's very less to see stupid people. So, appo vayira real aan aalgaare, appo avada angantha valiya prashnangalonnilla. But I believe ee parna vela poi vaagdanangal kodukkunnu thanneyaanu inde prashnam. Appo oru sambhavam orappichittu nammal parayanengil adine vere പോയി വരുന്നില്ല. അതിന് തീരുമാനിച്ച് ഉറപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ച് ചെയ്യുക. പേഴ്സണൽ ലൈഫിൽ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ പ്രോമിസസ് പാലിക്കാറുണ്ടോ ശേഖർ മേനൻ? പാലിക്കാവുന്നതേ ചെയ്യാറുള്ളൂ. ഓക്കെ, ശ്രീനാഥ് ഭാസി പാലിക്കാറുണ്ടോ? പിന്നെ ഐ മീൻ സി ഇഫ് യു കാൻ If you can't take care of a promise, then you shouldn't be promising. Yeah. Like. Okay. But then as a human being, you do break promises. Okay. So you have to make up for it as well. Okay. Yeah. Siri, I won't say I'm perfect. I do yeah, that's all. Siri, I won't say I do every promise. I'm like a promise. അതൊന്നും എനിക്ക് ഇന്റർവ്യൂല് പറയാൻ താല്പര്യമില്ല. എനിക്കറിയാവുന്നിടത്തോളം ഒരു 70% ഒക്കെ നടത്തിയിരുന്ന എനിക്ക് തോന്നണം. ഇത്ര 70% ഒക്കെ ചെയ്ത ആളാണെങ്കിൽ ഉണ്ടല്ലോ, അത് ലോകത്തോട് വിളിച്ച് പറഞ്ഞ് മരണമാസം. ഞാൻ അല്ലല്ലേ മരണമാസല്ലേ ബ്രോ, ഇനി ഞാൻ ഭാര്യയുടെ കാര്യം പറയണോ? കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഭീകരമായിട്ട് ഫാൻസിനെ സൃഷ്ടിച്ച ഒരു ആക്ടറാണ് ശ്രീനാഥ് ഭാസി. കാരണം സത്യമായിട്ടും ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഭാസിക്ക് വന്ന ലൈക് സ്റ്റാർഡമിൽ വന്ന മാറ്റം, ശ്രീനാഥ് ഭാസിയെ റെഡ് കാർപ്പറ്റിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് കമന്റ്സ് കിട്ടിയിട്ടുണ്ട്, ഇൻബോക്സിൽ കുറെ മെസ്സേജസ് വന്നിട്ടുണ്ട്. കിട്ടിന്ന് ഞാൻ അതിനൊക്കെ മറ്റേ തംസപ്പ് കൊടുക്കും, ഓക്കെ വിൽ ട്രൈ ഷോ എന്നൊക്കെ പറഞ്ഞ് റിപ്ലൈ കൊടുക്കും. അപ്പൊ ഒരു അടുത്ത 2 എപ്പിസോഡ് കഴിഞ്ഞാൽ 3rd എപ്പിസോഡിന് താഴെ ശ്രീനാഥ് ഭാസി എവിടെ എന്ന് പറഞ്ഞ അടുത്ത ചോദ്യം വരും. ഇതിനെ എങ്ങനെ നോക്കി കാണുന്നു ശ്രീനാഥ് ഭാസി? ശ്രീനാഥ് ഭാസി എങ്ങനെ നോക്കി കാണുന്നു ഈ താരാരാധന? ഞാൻ ഇതിനെ നോക്കിയൊന്നും കാണാറില്ല, കാണാറില്ല. I don't want to look at it. ഇങ്ങനത്തെ ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു
കൂടെയുള്ള ആൾക്കാരത്തെ ചോദിക്കണം. പറയൂ, ശ്രീനാഥ് ഭാസി അതിന് മുമ്പേ അറിയാവുന്ന ശ്രീനാഥ് ഭാസിക്ക് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് വന്ന ഒരു മാറ്റങ്ങൾ ഭയങ്കര മെച്യൂർ ആയിട്ടുണ്ട്, ഭയങ്കര കുറച്ച് വൈസർ ആയിട്ടുണ്ട്, കുറച്ച് അതെ കുറച്ച് വൈസർ ആയിട്ടുണ്ട്. പിന്നെ പിന്നെ കല്യാണം കഴിഞ്ഞോടുകൂടി റീതു അവനെ നന്നാക്കിയിട്ടുണ്ട്. അതാണ് മെയിൻ സംഭവം. സോ ആക്ടിംഗിൽ പറയുകയാണെങ്കിൽ ഒരു എഫർട്ട്ലെസ് വേ ഓഫ് ആക്ടിംഗ് ആണ് ശ്രീനാഥ് ഭാസിയുടെ. അത് ഈയിടെ ഭയങ്കര ക്രിട്ടിക്സ് ഒക്കെ എങ്ങാണ്ടൊക്കെ ഭീകരമായിട്ട് പുകഴ്ത്തിയിരിക്കുന്നത് ഞാൻ കണ്ടു. ഭയങ്കര എഫർട്ട്ലെസ് വേ ഓഫ് ആക്ടിംഗ് ആണ്, ഗംഭീരമായിട്ട്. അതായത് ഒരു കഥാപാത്രം ചെയ്യുന്നതിൻ്റെ മറ്റേ സ്ട്രെയിനും സ്ട്രെസ്സും വെയിറ്റേജും ഒന്നും ഇയാളുടെ മുഖത്ത് കാണാനില്ല. ഇയാൾ ഭയങ്കര കൂളായിട്ടാണ്, ഈസി ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ശ്രീനാഥ് ഭാസി റിയൽ ലൈഫിൽ അത്രയും കൂളാണോ ഇല്ലയെന്ന് ചോദിച്ച് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഈ കഥാപാത്രം ഈ പറയുന്ന ഈസി അല്ലെങ്കിൽ ഈസി ആയിട്ട് അഭിനയിക്കുന്ന ഒരു പരിപാടി, അത് ആക്ടേഴ്സിനോട് ഒരിക്കലും അഭിനയിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വാട്ട് ഹാപ്പൻസ് ഇൻസൈഡ് യു, ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ വാട്ട് ഗോസ് ത്രൂ യുവർ മൈൻഡ്? I can tell you about virus, what happened. Okay, so I know I'm going to play this house surgeon. അപ്പോൾ ഐ ഹാപ്പൻ ടു ബി ഇൻ മെഡിക്കൽ ട്രസ്റ്റ് ആൻഡ് ഐ സോ ദ എമർജൻസി വാർഡ് ആൻഡ് ഐ ട്രൈ ടു ലുക്ക് അറ്റ് ഹൗ തിങ്സ് ആർ ഹാപ്പനിങ് ദർ ആൻഡ് അവിടെ രണ്ട് ലോകമാണെന്നുള്ളത് എനിക്ക് അപ്പോഴേ മനസ്സിലായത്. പേഷ്യൻസ് ആൻഡ് ദേർസ് അനദർ വേൾഡ് ഓഫ് പീപ്പിൾ ഹു ആർ വർക്കിംഗ് ദർ. ഓക്കെ. അപ്പോൾ ആൻഡ് ദിസ് ഒബ്സർവേഷൻ ഐ തിങ്ക് ഹെൽപ്സ് യു ബിക്കോസ് ആ റോളിന് ഞാൻ ഡോക്ടർ ഇതുവരെ ചെയ്തിട്ടില്ല, അറിയില്ല, ശരിക്കും അറിയില്ല എന്താ പരിപാടി. ഡോക്ടർമാരാണ്, യു ഹാവ് ടു ബി ഡിഫറെന്റ് ആൻഡ് യു ഹാവ് തിങ്സ് ടു സേ ആൻഡ് യു ഹാവ് തിങ്സ് ടു ഡു. പക്ഷെ ദാറ്റ്സ് ദി ഓൺലി തിങ് ഐ ലുക്ക്ഡ് അറ്റ്. പിന്നെ ത്രൂ ഔട്ട് ഫോർ ദ ഷൂട്ട് ഐ ഹാഡ് പീപ്പിൾ ടെലിംഗ് മീ വാട്ട് ടു ഡു. ഓക്കെ. അപ്പൊ യൂഷ്വലി വാട്ട് ഐ ഡു ഇസ് ലൈക് നോട്ട് ടു ഹാവ് എനി ഇൻഹിബിഷൻ ബ്രോ, ലൈക് ഉള്ളിൽ അധികം ബാഗേജ് ഒന്നും ഇല്ലാണ്ട് ഇരിക്കാന്നുള്ളതാണ്. എനിക്ക് അധികം പ്രിപ്പയർ ചെയ്താൽ ചിലപ്പോൾ മഞ്ഞു. ഓക്കെ. അപ്പൊ ഐ കാൻ ബി സ്ട്രെസ്ഡ് ഔട്ട് അബൌട്ട് പ്രിപ്പറേഷൻ. മറ്റേ കണ്ണാടിക്ക് മുന്നിൽ അഭിനയിച്ച് നോക്കുന്ന പരിപാടിയില്ല, ഡയലോഗ് പറയുന്ന പരിപാടിയില്ല. നമുക്ക് ആ സ്ഥലത്ത് എന്താ ചെയ്യാൻ പറ്റുക, അപ്പൊ അതിനൊരു ഒരു പരിപാടിയിൽ അത് കൊണ്ടുപോകാന്നുള്ളതാണ്. If the director is, if it's Saubin, bro, if it's Parava, okay. Saubin ennathu ingane onnu thuppi kaanicha Raji Ambar. Manasilayo? Okay. Ella kaanichu irukkirathe. No, it depends. Okay. Avan ellappa manasilavan chalappa enikku adu edaanu arilla. Avan ivan cheyidana cheriyanu. Appo Vinith anengi Vinith chela ennodu parayirunnu. Vinith used to then walk up to me and say, Sreenath cheyidollo. Rendu povu. Like, appo it's too different. Ashikiran doesn't talk to me. Okay. Oh no. Yeah. Like, it's... that's like so that's how people work. Okay. So yeah. So your difference ഒക്കെ ഉണ്ടെങ്കിലും കൈയടികൾ കിട്ടുന്നുണ്ട് ശ്രീനാഥ് ഭാസിക്ക്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലേ, കഴിഞ്ഞ 5 വയസ്സിനിടയ്ക്ക് ശ്രീനാഥ് ഭാസിയെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ആസ് ആൻ ആക്ടർ ക്രിട്ടിക്സ് പോലും ഭയങ്കരമായിട്ട് പുകഴ്ത്തി തുടങ്ങി. ഐ മീൻ ഹാപ്പി ടു സീ ദിസ്. താങ്ക് യു മൈ ഗൈ. ഓക്കെ. സോ ഭാസിയുടെയും ശേഖറിന്റെയും ഒരു റെഡ് കാർപെറ്റ് ബയോഗ്രഫി ഉണ്ടാക്കാൻ പോണു ഞാൻ. ഓക്കെ. സോ ഒഫീഷ്യൽ നെയിം ഈ 10-ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലൊക്കെ ഉള്ള പേര് എന്താണ്? എന്റെ ചന്ദ്രശേഖർ ആർ. ചന്ദ്രശേഖർ ആർ. ചന്ദ്രശേഖർ രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ. ഗ്രേറ്റ്. ശ്രീനാഥ് ഭാസിയുടെ ശ്രീനാഥ് എസ് ബി എസ് ബി ശ്രീനാഥ് ശ്രീനിലയം ഭാസി. ശ്രീനിലയം ഭാസി. ഈ ഫ്രീക്ക് പയ്യൻ ലുക്കുള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഈ പയ്യനെ ശ്രീനാഥ് ശ്രീനിലയം ഭാസി എന്ന് പറഞ്ഞൊരു പേര് ചിന്തിച്ചു നോക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ അതാണ് അതിന്റെ ഫ്രീക്ക്നെസ്. ഫ്രീക്ക്നെസ് അതാണ്. ഈ ഭാസി എന്ന പേരുമായിട്ട് ഇത്രയും ഫ്രീക്കായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന പയ്യനെ ഞാൻ ജീവിതത്തിൽ വരെ കണ്ടിട്ടില്ല. അവിടെ കുറെ പേരുണ്ട്. ആണോ? നീ കാണാനുണ്ടോ? ശ്രീകാന്ത് ഭാസിയാണോ ാണ് ഈ പറയുന്ന ശ്രീനാഥ് ഭാസിയുടെ? എനിക്കറിയുന്ന ബീരയാണ്. ബീര. വേറെ ഒരൊറ്റ പേരെന്തുണ്ട്? വേറെന്താണ്? വേറെ അങ്ങനെ ഒന്നുമില്ല. ഒന്നുമില്ല. ശേഖർ മേനോൻ ഉണ്ടോ ഒരൊറ്റ പേര്? എനിക്ക്, സോറി, ചന്ദ്രശേഖർ മേനോൻ ഉണ്ടോ ഒരൊറ്റ പേര്? ഷേഗു. അത് മായച്ചത്. അത് വീട്ടില് എന്നെയും വിളിക്കാറ് ചില പേരുകൾ. അങ്ങനത്തെ വാക്കുകളൊക്കെ ഐ ബിലീവ് ഇസ് ഫോർ ഐ തിങ്ക് എവരിബഡി കോൾസ് എവരിബഡി. എവരിബഡി കോൾസ് ഡസന്റ് റിയലി മാറ്റർ. അങ്ങനെ ഒരു സാധനം ഇല്ല. അങ്ങനെ ഇല്ല. അന്ന ശ്രീനാഥ് എന്നുള്ള എന്നെ വീട്ടിലോ ഇപ്പൊ അമ്മ ശ്രീനാഥ് എന്ന് വിളിക്കുന്നത്. ശ്രീകുട്ട അതോട് നിന്നു. ശ്രീകുട്ട ചെറുപ്പത്തിൽ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ. അല്ലാണ്ട് പിന്നെ ശ്രീനാഥ്. ശ്രീകുട്ടന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്? 29 May 1988. ഓക്കെ. വാട്ട് അബൗട്ട് യു? 16/6/1983. ഇൻ സ്പീഡ് 16/6/1983. ഈ KYC ഇട്ടിട്ടിട്ട് അറിയാം ബൈ ഹാർട്ട്. ക്വാളിഫിക്കേഷൻ സൗണ്ട് എഞ്ചിനീയറിംഗ്.
സൗണ്ട് എഞ്ചിനീയറിംഗ്. ശ്രീനാഥ് ബാസി, തേർഡ് ഇയർ ഡ്രോപ്പ് ഔട്ട്, കോസ്റ്റിംഗ് പേപ്പർ ഫെയിൽ, ബികോം. എപ്പോഴെങ്കിലും ഒരു ഒരു നഷ്ടബോധം തോന്നിയോ? ഡിഗ്രി പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ പി ജി എടുക്കാമായിരുന്നു, മാസ്റ്റേഴ്സ് എടുക്കാമായിരുന്നൊക്കെ. എന്തിന്? അല്ല, അങ്ങനെ നോക്കണേ ഞാനും ഡ്രോപ്പ് ഔട്ടാ. സൗണ്ട് എഞ്ചിനീയറിംഗ് ഞാൻ ഫിനിഷ് ചെയ്തില്ല, പകുതി നിർത്തിയിട്ട് പോന്നു. പിന്നെ എഞ്ചിനീയറിംഗ് തന്നെ തന്നെ പഠിച്ചാൽ പറ്റും എന്ന് തോന്നി. ഓക്കേ, ഡയലോഗ് ദാറ്റ് യു റിമെമ്പർ ഓഫ് യുവർസ്? ഗാങ്സ്റ്റർ. ഗാങ്സ്റ്ററിലെ ഡയലോഗ്? കം ഓൺ, പഞ്ച് ഡയലോഗ് പറയൂ. എംപ്ലോയി, എംപ്ലോയർ. That's one of my favorite dialogues. Okay. Sreenath Bhasi, do you remember any of your dialogues? That's pretty cool. Nope. All my dialogues should be burned. Or put in the toilet. Okay. That's okay, I'm just saying. Okay, a year which you felt like you were struggling. Ippa therinju nokumbo. God, I'm still struggling, darling. I don't think the struggle never ends. Come on. This is... Idana Vaisar Sreenath Bhasi. Hallelujah. ഈ പറഞ്ഞ വിനയം. അങ്ങനല്ല, ഐ ഡോണ്ട് തിങ്ക് സ്ട്രഗിൾ എൻഡ്സ് ബ്രോ. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് സൂപ്പർ ഹാപ്പി ആൻഡ് ഐ ആം ഡൂയിങ് ഗ്രേറ്റ് ആൻഡ് ഓൾ ദാറ്റ്. സോ വാട്ട് ഈസ് ദാറ്റ് സ്ട്രഗിൾ ദാറ്റ് യു ആർ ഫേസിംഗ് നൗ? എടാ, ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി ഐ കാൻ ബി ദ സെയിം ഇൻ ദ നെക്സ്റ്റ് പ്രോജക്റ്റ്. ഐ ആം ഗോയിങ് ടു പുഷ് മൈസെൽഫ് 100% ടു ഡു സംതിങ് ഡിഫറെന്റ്. എനിക്ക് ആ പഴയ സ്ട്രഗിൾ തന്നെയാണ് ഇപ്പോഴും, അല്ലാണ്ട് വ്യത്യാസമൊന്നും. എന്താണ് സ്ട്രഗിളിന്റെ ഡെഫിനിഷൻ ശ്രീനാഥ് ബാസിയുടെ? ബീങ് ബെറ്റർ അറ്റ് വാട്ട് യു ആർ ട്രൈങ് ടു ഡു ആൻഡ് ട്രൈങ് ടു, യു നോ, trying to endure, getting better at your job, bro. The struggle is when you start off. Then it becomes the grind. Then you just hustle. So basically there are three steps to it. So when you start hustling, it's when the grind becomes like a dance. So you could say I'm sea walking. He's dancing. Sea walking on this grind, bro. ഗുരുവേ, ആ കാലം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ഷോ തുടങ്ങിയപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിന്ന് തിരിയാൻ സ്ഥലം. ഇത് നാട്ടുകാർ എപ്പോഴും യൂട്യൂബിൽ കമന്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പബ്ലിക്കായിട്ട് ലാറ്റിക്കേറ്റ് ഫിലിം ഓഫ് യുവർസ്? ലൈക്ക് വർക്ക് ചെയ്തില്ല. രാത്രിയ ബാസി ഫേവറേറ്റ് ഫിലിം ഓഫ് യുവർസ്? അങ്ങനെയൊന്നും ഇല്ല ബ്രോ. എന്താണ്? കം ഓൺ മാൻ. ആകാശഗംഗ 2. മനസ്സിലായി, കളിയാക്കിയാണെങ്കിലും. ഞാൻ കളിയാക്കിയൊന്നുമല്ല, ഞാൻ പറഞ്ഞ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ നീ ചോദിച്ചതുകൊണ്ട് എന്താ ഇഷ്ടപ്പെട്ടു കൂടെ? അങ്ങനെ വേണമെങ്കിൽ പറയാം. മലയാളാണോ? മണിച്ചിത്രത്താഴ് ബ്രോ. എന്നാ വേൾഡ് സിനിമയിൽ തന്നെ പറയൂ ഓൾ ടൈം ഫേവറേറ്റ് മൂവി. ഞാൻ മനാലി എനി ടാക്കേഷി കിട്ടാനോ മൂവി. എനിക്ക് മറ്റേ പടം എന്താണ്, അമരൂസ് പ്രൂസ്. നമ്മുടെ ഒരു ഫ്രണ്ട് വീട്ടിൽ പണിയെടുക്കണ ചേച്ചിനോട് ചോദിച്ചാണ്, ചേച്ചി അമരൂസ് പ്രൂസ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇന്റർവ്യൂ ആയിരുന്നു. നോ ബ്രോ, ഐ ലൈക്ക് ഓൾഡ് ബോയ്. All boy. Okay. So, favorite musician, all-time favorite musician? Michael Jackson. Michael Jackson, a movie that changed your life? I think Dhatriya changed my life. Okay. Literally. Okay. Bhasi, a person that changed your life? A person, my wife. ഭയരുടെ പേര് പറയുന്നതാണ് ഇവിടെ ബസ്. സോ നമ്മൾ ഇനി ഒരു ടേക്ക് വൺ റൗണ്ടിലേക്ക് പോവാണ്. തമ്മിൽ ഒന്ന് മാത്രം ചൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ ആക്ടർ ശ്രീനാഥ് ബാസി, മ്യൂസിഷ്യൻ ശ്രീനാഥ് ബാസി. അങ്ങനെ പറ്റാത്ത വഴി ഞാൻ രണ്ടു വിടും. മച്ചാൻ ഷഡിൽ രണ്ടു കുട്ടയില്ലേ, അതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇടും. ആക്ടർ ശേഖർ മേനോൻ, മ്യൂസിഷ്യൻ ശേഖർ മേനോൻ. കാരണം നമ്മള് ചെറുപ്പം പോലെ പറയണത് നമ്മൾ എന്താ പറയാ, രണ്ട് വഞ്ചിയില് കാലുവെക്കരു എന്നൊക്കെ. ഞാൻ പറഞ്ഞ ഒരു 10 വഞ്ചിട്ട് അതിന് മുകളിൽ ജങ്കാർട്ടിട്ട് നമ്മൾ മറ്റേ കുമ്പളങ്ങിനായിട്ട് ഷൂട്ട് ചെയ്ത പോലെ ഇങ്ങനെ നടക്കണം. മനസ്സിലായി? നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്തത്, നമ്മള് കുറെ വഞ്ചിട്ട് പലകടിച്ച്. നോ, ഐ ആം സേയിങ് വി ഷുഡ് ഡു എ ലോട്ട് ഓഫ് തിങ്സ് ഡാ. എനിക്ക് ആക്ടിങ്ങും സിംഗിങ്ങും അങ്ങനെ സെലക്ടീവ് ആവാനോ, അത് രണ്ടും ചെയ്യാന്ന്. അത് രണ്ടും ചെയ്യാം, പിന്നെ ഒരു 10 കാര്യം കൂടെ ചെയ്യാന്ന്. അതേ പറഞ്ഞു രണ്ടെണ്ണം. അതൊക്കെ ഞാൻ പറയാം. I like documentaries, bro. I like making films. Probably in that's sometime. What I was about to ask. കാമറയുടെ പിന്നിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് ഡോക്യുമെന്ററീസ് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പൊ എനിക്ക് അങ്ങനത്തെ കുറെ ഐഡിയാസ് ഉണ്ട്, കുറെ പരിപാടികൾ. നാളെ ഒരു പക്ഷേ കാണാൻ പറ്റുമോ സംവിധാനം ശ്രീനാഥ് ബാസി? അല്ല, ഐ വുഡ് പ്രൊഡ്യൂസ് എ ഡോക്യുമെന്ററി ബ്രോ. ഐ വുഡ് വർക്ക് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ടു. ഡയറക്ഷൻ ഇസ് എ ലോട്ട് ഓഫ് വർക്ക്. ഓക്കേ, യു നീഡ് എ ബിഗ് തല ആൻഡ് യു ഹാവ് ടു ബി ആൻ അമേസിംഗ് ഹ്യൂമൻ ബീയിങ് ടു ഹാൻഡിൽ സോ മെനി പീപ്പിൾ ആൻഡ് യു നോ. അങ്ങനത്തെ ഐ ഡോണ്ട് തിങ്ക് ഐ ഹാം ദാറ്റ്. പക്ഷേ ഐ വുഡ് ലവ് ടു ബി ബിഹൈൻഡ് ഇറ്റ്, ബിഹൈൻഡ് എ പ്രോജക്ട്, അതിനെ സപ്പോർട്ട് ചെയ്യാനും. മനസ്സിലായി? ഇറ്റ് കുഡ് ബി
ഡോക്യുമെന്ററീസ് അബൌട്ട് മ്യൂസിക് ഓർ എനിത്തിങ് ടു ഡു വിത്ത് ആ കൾച്ചർ എനിത്തിങ് ദാറ്റ് വി കാൻ ടേക്ക് ഇന്റർനാഷണൽ. അപ്പൊ അങ്ങനത്തെ ചില നമുക്ക് അറിയാവുന്ന ജോലിയിലുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യം. ടൂറിസം പ്രൊമോഷൻ വീഡിയോ അതിനാണ് ഹാർഡ് വർക്ക്. ഇതിന് എന്തായാലും ഉറപ്പായിട്ടും അത്യാവശ്യം ഹാർഡ് വർക്ക് വേണം. കം ഓൺ ടേക്ക് വൺ. യു ബിലീവ് ഇൻ ലക്ക് ഓർ ഹാർഡ് വർക്ക്? ഹാർഡ് വർക്ക് ബ്രോ, ഹാർഡ് വർക്ക്. ഓക്കെ, ബട്ട് യു ലക്ക് ഓർ ഹാർഡ് വർക്ക്? ബോത്ത്. യു ഡു ഹാർഡ് വർക്ക് ആൻഡ് ലക്ക് ഫോളോസ് യു, ഫേവേഴ്സ് യു. ഓക്കെ, സോ ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട്സ്, സ്ട്രേഞ്ചേഴ്സ്? ഫ്രണ്ട്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ് മാൻ. ഇനി മുതൽ ശ്രീനാഥ് ബാസിക്ക് തമ്മിൽ ഒന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, ശ്രീനാഥ് ബാസി ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത്, ശ്രീനാഥ് ബാസി എന്ന ആക്ടറെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട്സ്, സ്ട്രേഞ്ചേഴ്സ്? എന്ന മ്യൂസിഷ്യന്റെ ആക്ടർ നോക്കാം. ഓക്കെ, മ്യൂസിഷ്യന്റെ അത്രയും ചെയ്യൂല. ആക്ടർ ആക്ടർ ശേഖർ മേനോനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട്സ്, സ്ട്രേഞ്ചേഴ്സ്? ശ്രീനാഥ് ബാസിയെ ഒരാൾ സോഷ്യൽ മീഡിയയിലൂടെ പച്ച തെറി വിളിച്ചാൽ ശ്രീനാഥ് ബാസി ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം അടിയിലേക്ക്, എനിക്ക് സമയമില്ലേ. കാരണം എനിക്ക് ശബ്ദം മനസ്സിലായില്ല. എനിക്കിപ്പ ഇവന്റെ ഒറ്റ തെറിയും കേൾക്കണം, അല്ലെ ആൾക്കാർ കുറെ പേര് നല്ല പറഞ്ഞ കേക്കോ, ഏത് കേക്കോ ഞാൻ അത്രയുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ കിക്ക് കിട്ടുന്നത് ഡിജെയിങ് ഓർ കമ്പോസിംഗ് മ്യൂസിക് ഫോർ എ ഫിലിം? ഡിജെയിങ്. ഡിജെയിങ്. ഓക്കെ, ശ്രീനാഥ് ബാസി ആക്ടിംഗ് ഓർ സിംഗിങ് കൂടുതൽ കിക്ക് കിട്ടുന്നത്? ഓ, ആ സ്റ്റേജ് സീനാണ്. പാട്ട് പാടല്, പാട്ട് പാടല് ഭയങ്കര സീനാണ്. ഡൂഡ്, യു ഹാവ് ടു ബി ആൻ അത്ലറ്റ് ബ്രോ. നീ നോക്ക്, ഒന്നര മണിക്കൂർ സ്റ്റേജിൽ നിന്ന് പാടാൻ പറ്റുമോ നോക്ക്. അതെ, നൈസ് പദ വരും. അതെ, ഐ വാസ് ആൻ അത്ലീറ്റ്, പ്രോപ്പർ അത്ലീറ്റ്. ലൈക് യു ആർ പെർഫോമിങ് ഒന്നര മണിക്കൂർ അവിടെ. ഓക്കെ, സോ തിയേറ്റർ റിലീസ് ഓർ ഒ ടി ടി റിലീസ് ആസ് ആൻ ആക്ടർ? ബാൻ തിയേറ്റർ ബ്രോ, തിയേറ്റർ. ഓക്കെ, അബൌട്ട് യു, തിയേറ്റർ റിലീസ്, ഒ ടി ടി റിലീസ്? തിയേറ്റർ. ഓക്കെ, ഗ്രേറ്റ്. സോ ഇനി യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. സോഷ്യൽ മീഡിയ നീഡ്സ് സെൻസറിംഗ്? യെസ് ഓർ നോ? No bro, it's social media bro. Okay. It's internet. Okay, so ഈ പറയുന്ന അടിയുള്ള യോഗ്യതയുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഇനിയും കേരളത്തിലുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? യെസ് ഓർ നോ? അടിയല്ല, അത് ഓൺലൈൻ തന്നെ തീർക്കുന്നത്. ഓക്കെ, അത് ഒന്നല്ലെങ്കിൽ ഓൺലൈൻ തീർക്കണം, അല്ലെങ്കിൽ വിട്ടുപിടിക്കണം. ഇവൻ പറഞ്ഞ പോലെ ഇഗ്നോർ, കംപ്ലീറ്റ്ലി ഇഗ്നോർ. ഓക്കെ, സോ സിനിമയിലെ എന്റെ സൗഹൃദങ്ങൾ എന്റെ കരിയറിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ബാസി? യെസ് ഓർ നോ? ഓഫ് കോഴ്സ്, ഓഫ് കോഴ്സ്. ഓക്കെ, സോ എനിക്ക് വിശ്വാസമില്ലാത്തൊരു സിനിമ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല? യെസ് ഓർ നോ? ഓഫ് കോഴ്സ്. Of course, yes or no? No, it depends. If I'm getting paid, I'll promote anything. Hi. Okay. So, any Bhasine patti oru unknown fact. Anu oru unknown fact out aanu. Bhasine patti aarku oru rahasyam parayu. An unknown fact about Sreenath Bhasi. Rahasyam aayittilla, kaani he's pretty much, like you said, ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണ്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ന രീതിയിൽ പെരുമാറണം എന്നുള്ളൊരു സ്വഭാവം അവനില്ല. As far as I know, he's pretty much true to whatever character aanengilum he wants to say it, he'll say it. Okay, that is a good character what I see. So Shekhar Menon ne pattiya unknown fact parayu Bhasi. Chegu parade angane onnum illa Chegu parade parnu kodukade no parnu parnu well Martin Chegu he's like really good in music, man. Come on, it's a known fact, not unknown fact. I don't know. I mean, see, ernyar karam vittu mike. I think the minute people know about us, it's over. നിങ്ങൾ ആരും എന്നെ കുറിച്ചോ ഞങ്ങളെ കുറിച്ചോ ഒന്നും അറിയണ്ട. ഷേഖു ഇസ് എ പയസ് ഹിന്ദു. ഹി സേസ് ഹനുമാൻ ചലിസ ബിഫോർ സെറ്റ്. ഓക്കേ, ഇഫ് പീപ്പിൾ ഡോണ്ട് നോ ദാറ്റ്. ഓൾറൈറ്റ്, ഗ്രേറ്റ്. സോ ഇനിയുള്ള നിങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളെ കുറിച്ച് ചോദിച്ചാൽ അൺനോൺ ഫാക്ട്സ് പറയുമോ? ഡിപെൻഡ്സ് ഓൺ ദ സുഹൃത്ത്. ഓക്കേ, ആശിക്കോ? ആശിക്കിനെ കുറിച്ച് എന്താ പറയാ? പറയൂ. Fahd Fazil itself is quite unknown most of the time. Fahd, I think he's a very calm person. പക്ഷെ കള്ളന അതിപ്പോ നീ പറഞ്ഞ പോലെ വിഗ്രഹം ഉടഞ്ഞു പോകില്ല. കൊറേ പൊക്കുണ്ടായിരുന്നു, മരുന്ന് വെച്ച് കുറച്ചു. അബൌട്ട് ഗ്രെഗ്? ഹീസ് എ ഗുഡ് ഡാൻസർ.
He doesn't know. Oh, she's very talkative. I think, yeah, sure. Her unknown, I don't know if it is unknown, but it's known to me that she makes a lot of PJ jokes. ഞാനല്ല എനിക്ക് പേടിയില്ല. നിത്യ ഷീസ് എ ഗുഡ് സിംഗർ ആൻഡ് ഷീസ് ബീൻ പ്രാക്ടീസിംഗ് ഹിന്ദുസ്ഥാനി നൗ. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, സോ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് ശേഖർ മേനോനാണ്. പക്ഷേ ഉത്തരം പറയേണ്ടത് ശ്രീനാഥ് ഭാസി ആയിട്ടാണ്. വാട്ട് ഇഫ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് ടു ശ്രീനാഥ് ഭാസി? ശ്രീനാഥ് റോൾ പ്ലേ ഹിം. ഓക്കെ, യാ, ഭാസി റിപ്ലൈ എന്തായിരിക്കും? ഈ സിനിമയിൽ റിമുനറേഷൻ ഇല്ലാതെ അഭിനയിക്കാമോ എന്ന് ചോദിച്ചാൽ വാട്ട് വിൽ ബി ഭാസിസ് റിപ്ലൈ? ഭാസി ഇനി അവസരം തരാം. ശേഖർ മേനോനോട് ചോദിക്കുകയാണ്, ഇന്ന് രാത്രി മുതൽ നാളെ ഉച്ചവരെ സമയമുണ്ട്, ഈ രണ്ടര മണിക്കൂർ സിനിമയ്ക്ക് മ്യൂസിക് കമ്പോസ് ചെയ്യാവോ എന്ന് പെട്ടെന്ന് ചെയ്ത് നാളെ ഉച്ചയ്ക്ക് ഔട്ട് തരണം എന്ന് പറഞ്ഞാൽ ശേഖർ മേനോന്റെ റിപ്ലൈ എന്തായിരിക്കും? പോൾ ബാർബർ ആണോ? ശ്രീനാഥ് ഭാസിയെ ലൊക്കേഷനിൽ ഐ മീൻ രാവിലെ കിട്ടിയിട്ടില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ ഇട്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല. ശ്രീനാഥ് ഭാസി എവിടെ കാണുമെന്ന് ശേഖർ മേനോട് ചോദിച്ചാൽ ശേഖർ മേനോൻ പറഞ്ഞു, ശേഖർ മേനോനായിട്ട് തന്നെ പറഞ്ഞു, എവിടെ കാണും ശ്രീനാഥ് ഭാസി? ഭാസി അരി വറുക്കാൻ പോയായിരുന്നു. അവന് ഉറങ്ങായിരിക്കും. ഞാൻ ലേറ്റ് ഓൺ സെറ്റ് അല്ല ഉദ്ദേശിച്ചത്. ഐ മീൻ ആളെ ചില സമയത്ത് നമുക്ക് മിസ്സിംഗ് ആവില്ല. ഇപ്പൊ നമ്മുടെ ഫോൺ പെട്ടെന്ന് ഭാസി മിസ് ആവാറില്ല ബ്രോ. അതാണ് ഇപ്പൊ ഇപ്പൊ അവൻ ഭയങ്കര മെച്ചോട്, ഭയങ്കര വയസ്സുവാ. നിന്നെ ഓർമ്മപ്പെടുത്താൻ, നിന്നെ ഓർത്ത് ഓർത്ത് വെക്കാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക്. ഞാൻ ഇനിയും ഭയങ്കര അപകടകരമായ ഒരു മൂവ്മെന്റ് നടത്താൻ പോവാണ്. അല്ലല്ല, കാരണം ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഇത്രയും അപകടം വന്ന് തോന്നിയിട്ടില്ല. ഈ ഒരു സാധനം, വി ആർ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് റൗണ്ട്. ഇറ്റ്സ് കോൾഡ് എ ഷൂട്ട് ബാക്ക്. ഇത്രയും ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചത് കൊണ്ട് തിരിച്ചു ഷൂട്ട് ബാക്ക് 3 ക്വസ്റ്റ്യൻസ് എനിത്തിങ് ആണോ? ബട്ടൺ എന്ന് ചോദിച്ചാ കോഴിപ്പം കണ്ടിട്ടല്ല മുതലാളി, എനിക്കൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറയണമെന്ന് മുതലാളി ജങ്ക ചകര. വേർ ഇസ് ദ ബട്ടൺ? കോഴിപ്പങ്കി ആരും മൂന്നോടെയും കണ്ടാണ്, അതിൽ ബട്ടൺ ഒന്നും കണ്ടിട്ടില്ല. ബട്ടൺ ബുദ്ധിപരമായ നീക്കം തോൽവി സംബന്ധിച്ചു. കോഴിപ്പങ്കിന് ഇന്റർവ്യൂ കൊണ്ടിരിക്കുക. ഓക്കെ, ഇനി അടുത്ത എന്താണ്? മൂന്നോട് ചോദിക്കില്ലേ, പറഞ്ഞോട് ചോദിച്ചു. ഉത്തരം പറയാൻ പറ്റില്ല. I don't know, what do I ask you, man? Come on, Petra. Aliyah, what do you want to do, man? Kaiyadi kittana endu parodi ishtamaanu? Like, Kaiyadi... I mean, kai vechittulla adi alla. Claps kittana endu parodi, adippo stage il performance aayalum, radio il parodi avadharippikkalayalum, video il... I know you love radio. Radio, yeah. Clearly you like this. Mm-hmm. Kaiyadi kittana endu parodi? Other than radio. റേഡിയോ എന്നല്ല ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോ റേഡിയോ ആണെങ്കിൽ അഭിനയിക്കാൻ ഇഷ്ടമാണോ? അഭിനയിക്കാൻ അറിയാമോന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇഷ്ടമാണെന്ന് പറയാനുള്ള ധൈര്യമില്ല. സുഹൃത്തുക്കളുടെ ഷോർട്ട് ഫിലിമിലൊക്കെ തല വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ സ്ക്രീനിൽ കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇത് നമുക്ക് വലിയ പിടിയില്ലല്ലോ. അത് കാരണം പിന്നെ പുറത്തു പറയാം. സോ താങ്ക് യു സോ മച്ച് ശ്രീനാഥ് ഭാസി ആൻഡ് ശേഖർ മേനോൻ. ഈ സിറ്റുവേഷൻ ആയതുകൊണ്ട് കൈ തരുന്നില്ല. താങ്ക് യു. ഓക്കെ, ആൻഡ് ഹാഡ് എ നൈസ് ടൈം. താങ്ക് യു ബ്രദർ. ഓക്കെ.